ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഏരി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ചന്ദ്രസേനും അതായത് കിരണും മുല്ല വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത്, അതായത് പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കാണുന്നത് പൂക്കടയിൽ കാണുന്നത് രണ്ടുപേരെയാണ്, ഷാരിയും സരിയും. അപ്പോൾ സരിയു കൊടുത്തയച്ച മറ്റേ താര കൊടുത്തയച്ച സാരിയൊക്കെ ഉടുത്ത നല്ല അടിപൊളിയായിട്ടാണ് സരിയു ഉള്ളത്. അപ്പോൾ ചന്ദ്രസേനൻ വണ്ടിയിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കുകയാണ് സരിയുവിനെയും ഷാരിയെയും. എന്താ അച്ഛാ ആലോചിക്കുന്നേ? അതൊക്കെ ഉണ്ട് മോനെ, വാ ഇറങ്ങ്. അപ്പോഴാണ് ഷാരിയുടെ ശ്രദ്ധയിൽ അവരെ പെട്ടത്. അപ്പോൾ ഷാരി പറയാണ് സരിയുവിനോട്, മോളെ ദേ ആരൊക്കെയാ വരുന്നത് നോക്കിയേ. അപ്പോൾ അത് കണ്ട് സരിയു പറയാണ്, നാശം, എവിടെയും സ്വസ്ഥത തരില്ല. അപ്പോൾ കിരൺ അവിടെ കയറിയിട്ട് പറയാണ്, ചേട്ടാ ഒരു 20 മുളം മുല്ലപ്പൂ. അപ്പോൾ സരിയു പറയാ, ഞങ്ങൾക്ക് ഒരു 25 മുളം മുല്ലപ്പൂ. നിങ്ങൾ 5 മുഴയല്ലേ പറഞ്ഞത്? അപ്പോൾ സരിയു അയാളത്ത് ചൂടാവാണ്, ചെവി കേൾക്കുന്നില്ലെങ്കിൽ കൊണ്ടുപോയി ചികിത്സിക്ക്. 25 മുഴം പറഞ്ഞപ്പോൾ 5 മുഴം പോലും, ബാക്കി നിങ്ങളങ്ങ് വിഴുങ്ങിയോ? അയ്യോ, എനിക്ക് നല്ലതല്ലേ, നിങ്ങൾക്ക് 5-ൻ്റെ കൂടെ 20 കൂടി തരുന്നത് എനിക്ക് നല്ലതല്ലേ. ആ എന്നാ എടുക്ക്. അപ്പോൾ അയാൾ പറയാണ്, ആദ്യം സാറന്മാർക്ക് കൊടുക്കട്ടെ. അപ്പോൾ സേനൻ പറയാണ്, ആ വേണ്ട, അവരല്ലേ ആദ്യം വന്നത്, അവർക്ക് തന്നെ ആദ്യം കൊടുക്ക്. ശരി സാറേ. ചന്ദ്രസേനൻ സരീവിനെ തന്നെ നോക്കുകയാണ്, അതായത് സാരി ഉടുത്തതാണ് നോക്കുന്നത്. അപ്പോൾ സരീവ് മനസ്സിൽ ചിന്തിക്കുകയാണ്, നോക്കുന്നത് കണ്ടില്ലേ വൃത്തികെട്ടവൻ, മോനേക്കാളും നോട്ടാ അച്ഛന് പെൺകുട്ടികളെ കാണുമ്പോൾ. അപ്പോൾ ചന്ദ്രസേനൻ ചോദിക്കുകയാണ്, ഇതാണോടി നിൻ്റെ ഓണക്കോടി? എൻ്റെ അമ്മ എനിക്ക് വാങ്ങിത്തത ഇത്. അപ്പോൾ അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, അതേടി നിൻ്റെ അമ്മ തന്നെയാണ് ഇത് വാങ്ങിത്തന്നതെന്ന് എനിക്കറിയാം. നിൻ്റെ അമ്മ, നിന്നെ പ്രസവിച്ച നിൻ്റെ സ്വന്തം അമ്മ. പക്ഷേ അതിനുശേഷം അവൾ എവിടെയെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, അമ്മയെന്ന് പറയുമ്പോൾ ഈ അമ്മയാണോ? പിന്നെ എനിക്ക് എത്ര അമ്മമാരുണ്ടെടാ, കിരണിനോട് ചോദിക്കുക സരിയു. ചിലരെയൊക്കെ നീയൊക്കെ വേഷം കെട്ടിച്ച് അങ്ങോട്ട് അയക്കുന്നില്ലേ? എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് വേഷം കെട്ടിച്ച് അങ്ങോട്ട് വിടുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും നീയൊക്കെ ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ ചന്ദ്രസേനൻ ചോദിക്കുകയാണ്, എടി നിനക്ക് വീണ്ടും വാല് മുളച്ചോടി? അപ്പോൾ ഷാരി പറയാണ്, മോളെ മൂത്തവരോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അപ്പോൾ സേനൻ പറയാണ്, പറയട്ടെ എടി, അവൾ പറയട്ടെ. ഈ പറച്ചലിനൊക്കെ ഒരു മരുമരുന്നുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഏതായാലും നല്ല സാരി, കുറഞ്ഞതൊരു 10-40,000 രൂപയെങ്കിലും ആയി കാണുമല്ലോ. അപ്പോൾ സരിയു പറയാണ്, അപ്പോൾ എൻ്റെ മനുവേട്ടൻ വാങ്ങിത്തന്ന സാരി കണ്ടിരുന്നെങ്കിലോ? എങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞേനെ? അപ്പോൾ സേനൻ പിന്നെ സരി പറയാണ്, 1.5 ലക്ഷം രൂപയുടെ സാരിയാ ഇത്തവണ മനുവേട്ടൻ്റെ സമ്മാനം. അത് കേട്ട് കിരൺ താടിക്ക് കൈയും കൊടുത്ത് ചിരിക്കുകയാണ്. അയ്യോ, എൻ്റെ ഭാര്യയ്ക്ക് 1.5 ലക്ഷത്തിൻ്റെ സാരി ഒന്നും വാങ്ങിക്കൊടുക്കാനുള്ള ആസ്തി എനിക്കില്ല. അവൾക്കൊരു 10-25,000 രൂപയുടെ സാരിയാണ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടത്. പിന്നെ സേനൻ പറയാം, ഇന്ന് ആ സാരി ഉടുത്തുകൊണ്ടാണ് എൻ്റെ മോൾ ഇന്നത്തെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. അത് ലൈവായിട്ട് ചില ചാനലുകളിൽ വരുന്നുണ്ട്, അത് കാണണം കേട്ടോ, കാണാൻ മറക്കരുതേ, കാണണം. അപ്പോൾ സരിയു പറയാണ്, ഇതുപോലുള്ള 4-ാം കിട പരിപാടികളൊന്നും ഞങ്ങൾ കാണാറില്ല, കാണാനുള്ള സഹനശക്തി നിനക്കില്ല എന്ന് പറഞ്ഞാൽ മതിയടി. ദേ കല്യാണിയാണ് ഇപ്പോഴത്തെ താരം, അവൾ നിൻ്റെ പ്രായത്തിലുള്ള പല പെൺകുട്ടികൾക്കും മാതൃകയാടി. പൂവെടുത്തോ? ആ വാങ്ങിച്ചമ്മേ, എത്രയായി? ആ പൈസയൊക്കെ എത്രയാണെന്ന് പറഞ്ഞ് അവൾ സ്കാൻ ചെയ്ത് കൊടുത്ത് പൈസ കൊടുത്ത് പോകാൻ പോവാണ്. അപ്പോൾ കിരൺ പറയാണ്, ഏതായാലും പൂക്കളുടെ കാര്യത്തിൽ ഞങ്ങൾ ലേലം വിളിക്കില്ല. ലേലം വിളിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളങ്ങ് അറിഞ്ഞു, നിന്നെ ആ പ്രകാശന മോനും കൂടെ പറ്റിച്ചില്ലടാ. എല്ലാ ലേലവും എല്ലാ കളിയിൽ കൂടി ജയിക്കുമെന്നുള്ള ധാരണയൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ സരിയു പറയാണ്, നിനക്ക് തോൽവി തുടങ്ങി, അതിന് മുന്നോടിയാണ് ഇന്ന് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ അവൾ തോൽക്കും, അല്ലെങ്കിൽ നീ എൻ്റെ പേര് മാറ്റി വിളിച്ചോ. ആമ്മേ. അപ്പോൾ കിരൺ തടഞ്ഞു വെച്ചിട്ട് പറയാണ്, ഒന്ന് നിന്നേ, പേര് കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോ, ആ മാറ്റി വിളിക്കാനുള്ള പേര്. അപ്പോൾ സരിയു പറയാണ്, എൻ്റെ വീട്ടിൽ ഒരു നായ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഞാൻ കല്യാണി എന്ന് പേരിട്ടേനെ, അതുകൊണ്ട് ഇന്നവൾ ജയിച്ചാൽ കല്യാണി എന്ന് പേരിട്ടോ. ഈ ഇന്ന് എൻ്റെ കല്യാണി ജയിച്ചാൽ ആ പേര് ഒരിക്കലും നിനക്ക് ഞാനിടില്ല, നിനക്കതിനുള്ള യോഗ്യതയില്ല. കാരണം ലോകത്തുള്ള പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധം കൂടി നടക്കുന്ന ഒരു വൃത്തികെട്ടൻ അവൻ്റെ മകളാണടി നീ. അപ്പോൾ സരിയു ചോദിക്കുകയാണ്, അപ്പോൾ നീയോ? അപ്പോൾ ഷാരി, മോളെ അവൾ പറയട്ടെടി, പറയട്ടെ. ആ പറ ആനും വൃത്തികെട്ടവനാണെന്ന് പറ.
ഞാൻ നിന്റെ അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് നേരെ കയറി അങ്ങ് വരും. എന്നിട്ട് നിന്റെയും ഇവൻ്റെയും മുമ്പിലിട്ട് ഞാൻ അവനെ പൊതിരെ തല്ലും. കാണണോ നിനക്ക്? ഏ കാണണോ? പിന്നെ കിരൺ പറയാണ്, എടിയെടി പോടി അവിടുന്ന്, നിന്റെ ചരിത്രം വളരെ മോശമാണ്. അതിനേക്കാൾ മോശമാണ് എൻ്റെ അച്ഛനെന്ന് പറയുന്നവൻ്റെ. അതിവിടെ പലർക്കും അറിയാം, അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടത് പറയിപ്പിക്കാതെ പോകാൻ നോക്കടി. അപ്പോൾ സേനൻ പറയാണ് ഷാരിയോട്, ഡീ വിളിച്ചുകൊണ്ട് പോടി അവളെ, പോവാ മോളെ നമുക്ക് പോകാം. എന്നിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ പറയാണ്, അമ്മേ എനിക്ക് ഒന്നുകൂടി ഒന്ന് അമ്പലത്തിൽ പോകണം. എന്തിനാ മോളെ? ഇവന്മാരുടെ തല തെറിക്കണേന്ന് പ്രാർത്ഥിക്കാൻ. വേണ്ട മോളെ, മോളെ ഇങ്ങോട്ട് വാ, വാ നമുക്ക് പോകാം. ശരി വാ നമുക്ക് പോകാം. മോനെ എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്, നീ വാ. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ കടക്കാരൻ പറയാണ്, ഏതായാലും അവർ രണ്ടുപേരും തമ്മിൽ വഴക്കിട്ടതുകൊണ്ട് ഇന്നത്തെ കച്ചവടം ഓണം പോലെയായി. പൂക്കടയിൽ വെച്ച് ഞാൻ സരീവിനോട് അവളുടെ സാരിയെക്കുറിച്ച് ചോദിച്ചത് മോൻ ശ്രദ്ധിച്ചായിരുന്നോ? ഞാനത് വെറുതെ ചോദിച്ചതല്ല, ആ സാരി വാങ്ങിയത് ഞാനാ. അച്ഛനോ? അതെങ്ങനെയാ അവളുടെ കയ്യിൽ വന്നത്? ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഓണായിട്ട് മോൾക്കൊരു സാരി കൊടുക്കണമെന്ന് താര പറഞ്ഞപ്പോൾ. വില കൂടിയൊരു സാരി തന്നെയാ ഞാൻ താരയുടെ കയ്യിൽ വാങ്ങിക്കൊടുത്തത്. അതുകൊണ്ട് അവൾ സരീവിനെ കാണാൻ പോകും എന്ന് പറഞ്ഞിരുന്നല്ലോ ഉത്രാടത്തിൻ്റെ തലേ ദിവസം. ആ അന്ന് മുതലാ അവളെ കാണാതായത്. എന്ന് വെച്ചാ അമ്മ മകൾക്ക് സാരി കൊണ്ടുപോയി കൊടുത്തു. അതിനുശേഷം അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അമ്മയും മോളും കൂടി അവളെ കൊല്ലാൻ ശ്രമിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ അവരെ ഒന്ന് വിളിക്കാം. അവളുടെ അമ്മയെ കിരൺ പറയാണ് സ്വന്തം അമ്മയല്ല, സ്വന്തം അമ്മയ്ക്കിപ്പോൾ ഓർമ്മയില്ലല്ലോ, അവളുടെ വളർത്തമ്മയെ. എന്നിട്ട് കാര്യം തിരക്കാം, അവർ സത്യം പറയുമെന്ന് നോക്കട്ടെ. നമ്മൾ ഒരുപാട് കരുണ കാട്ടി അവളോടും അവ രാഹുലിനോടും അവൻ്റെ മകളോടും. പക്ഷേ അവസരം കിട്ടുമ്പോഴൊക്കെ അവരെല്ലാം തിരിഞ്ഞുകൊത്തുക. ഏതായാലും അവരെ ഞാനൊന്ന് കാണട്ടെ. പിന്നെ ഷാരിയെ കിരൺ വിളിച്ചു. എന്നിട്ട് ഷാരിയോട് പറയാണ് സത്യം പറയണം, താരേൻ്റെ കൊടുത്തുന്ന സാരിയല്ലേ സരി കൊടുത്തിരിക്കുന്നത്, അതിൽ തർക്കമൊന്നും വേണ്ട. പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എനിക്കറിയില്ല മോനെ. നീ ഇപ്പോൾ പോയ തുണിക്കടയില്ലേ, അവിടെ പോയാൽ ഞങ്ങൾ സാരി വാങ്ങിച്ചത്. ഇതുപോലുള്ള സാരി രണ്ടുപേർക്ക് വാങ്ങിച്ചൂടെ? ആ സാരി മോൾക്ക് ചേരുമെന്ന് തോന്നിയതുകൊണ്ടല്ലേ താരയെന്ന് പറയുന്നവളും ആ സാരി തന്നെ വാങ്ങിച്ചത്. താരാൻ്റി അല്ല, എൻ്റെ അച്ഛനാ അത് താരാൻ്റിയുടെ കയ്യിൽ വാങ്ങിച്ചു കൊടുത്തത്. എന്തെങ്കിലും ആയിക്കോട്ടെ, മോൻ്റെ അച്ഛൻ അങ്ങനെ തോന്നിയതുപോലെ ഞങ്ങൾക്കും തോന്നിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റും ശരിയൊക്കെ തീരുമാനിക്കുന്നത് പിന്നീടാ. താരാൻ്റി അവിടെ വന്നതിന് ശേഷമാണ് റോഡരികിൽ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ആൻ്റി വന്നപ്പോൾ ഒരു മൽപ്പിടുത്തം ഉണ്ടായിട്ടുണ്ട്, ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ മകൾ, അതും അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ട് ആൻ്റിയെ എന്തോ ചെയ്തിട്ടുണ്ട്. അതോ ആ ബകാസുരനാണോ ആൻ്റിയുടെ തലക്കടിച്ചത്? അയാൾക്ക് വട്ടണെന്ന് പറഞ്ഞു നടക്കുന്നതുകൊണ്ട് തലയ്ക്ക് വെളിവില്ലാതെ എന്തും ചെയ്യാലോ അല്ലേ? ഇതൊന്നും എനിക്കറിയത്തില്ല മോനെ, എനിക്കറിയത്തില്ല. ഞാൻ നിരപരാധിയാ, ആ വീട്ടിനകത്ത് നിരപരാധികളായി ആരുമില്ല. നിങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്ന മരുമകനും ഒക്കെ എല്ലാവരും ഉൾപ്പെടെ എല്ലാവരും ക്രിമിനലാ. അയ്യോ അവനെ ഒന്നും പറയല്ലേ മോനെ, ഞങ്ങൾക്കിടയിൽ അവൻ വന്നു എന്നുള്ളൊരു തെറ്റല്ലാതെ അവൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആയിക്കോട്ടെ, അവൻ പുണ്യാളനാ, ബാക്കിയെല്ലാവരും ക്രിമിനൽസ് ആണല്ലോ. സരയു നിങ്ങളുടെ മകളല്ലെന്ന് സരയു അറിയുന്ന ദിവസം അത് നിങ്ങളുടെ മരണമാണ് ആ ദിവസം നല്ലത്. ഇതൊന്നും ആരോടും പറയാതെ മകൾക്കും മരുമകനുമൊപ്പം അമേരിക്കയിലേക്ക് പോകാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ചെന്നാൽ പിന്നെ താരാൻ്റിയെ കാണാൻ പറ്റില്ലല്ലോ. എന്നാ കേട്ടോ, അമേരിക്കയിൽ ഹോൾഡുള്ള കൂട്ടത്തിലാണ് എൻ്റെ അച്ഛൻ. അമേരിക്കയിൽ എന്നല്ല, ലോകത്ത് എവിടെ പോയാലും നിങ്ങളെ പിടിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല, നിങ്ങളും നിങ്ങളുടെ മകളും ഒരിക്കലും അമേരിക്കയിലൊന്നും പോകാൻ പോകുന്നില്ല. അപ്പോൾ ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ്, അത് നീയാണോടാ തീരുമാനിക്കുന്നത്, ഞങ്ങൾ പോകൂടാ പോകും. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല മോനെ, ഒരു തെറ്റും ചെയ്യാത്ത എന്നോട് നീ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഇന്ന് ഓണമാണ്, ഇന്ന് ഞങ്ങൾക്കൊപ്പം ഇരുന്ന് ഓണസദ്യ കഴിക്കേണ്ട ആളായിരുന്നു താരാൻ്റിയും. ഉത്രാട രാത്രിയിൽ തന്നെ ആൻ്റി ഞങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ടതായിരുന്നു. ആ സന്തോഷത്തെ തല്ലിക്കെടുത്തിയത് ആരായാലും ശരി,
അവരെ ഒന്നും വെറുതെ വിടൂല. തൽക്കാലം നിങ്ങൾ പോയിക്കോ, നിങ്ങൾക്ക് പിന്നാലെ പോലീസും പട്ടാളം ഒന്നും വരില്ല. ഇനി വരുന്നത് ഞാനും എൻ്റെ അച്ഛനും തന്നെയായിരിക്കും. പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ്. മനുവിൻ്റെ അടുത്തേക്ക് ഷാരി വണ്ടിയിൽ വന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് മനുവിനെ അപ്പോഴാണ് കാണുന്നത്. എന്താ അമ്മേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട് മോനെ, കുഴപ്പമുണ്ട്. സരയു പിന്നെ ഒരു സാരിയുമായിട്ട് ആണല്ലോ അവൾ വന്നത്. താര, അത് വില കൂടിയ സാരിയാണെന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാ. അത് ഞാൻ വാങ്ങിയതാണെന്ന് പറഞ്ഞ അമ്മോൾക്ക് കൊടുത്തത്. ആ അതെ, അതും ഉടുത്തുകൊണ്ടാണല്ലോ അവൾ അമ്മയ്ക്കൊപ്പം അമ്പലത്തിലേക്ക് വന്നത്. അതേ മോനെ, അതിനിടയിൽ മുല്ലപ്പൂ വാങ്ങാൻ പോയപ്പോ അവിടെ ആ ദ്രോഹിയും അവൻ്റെ മോനും വന്നു. ആ ചന്ദ്രസേനനും കിരണും. ചന്ദ്രസേനന് സാരി കണ്ടപ്പോഴേ മനസ്സിലായി അയാളാ ആ സാരി താരയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത്. അത് കേട്ടപ്പോൾ മനു ഒന്ന് ഞെട്ടി. അയ്യോ, പിടിക്കപ്പെട്ടോ? ആ സാരിയുമായിട്ടാ താര നമ്മളുടെ വീട്ടിലേക്ക് വന്നതെന്ന് കിരൺ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു. കിരൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതോ ആ ചന്ദ്രസേനൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഇനി വരുമെന്ന്. പക്ഷേ ഇപ്പം ഏതാണ്ട് അവർക്ക് ഉറപ്പായിട്ട് ഇരിക്കുക നമ്മളിൽ ആരോ അവരെ അവളെ എന്തോ ചെയ്തെന്ന്. അത് പിന്നെ ഉറപ്പല്ലേ, ഇപ്പോഴൊന്നും സരയുവിന് ആ സാരി കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എൻ്റെ കയ്യിൽ തന്നിരുന്നെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിന് ആർക്കും കൂടി ഞാൻ കൊടുത്തേനെ. എന്നിട്ട് വേറൊരു സാരി അമ്മയ്ക്ക് അവൾക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങിത്തന്നേനെ. അല്ലെങ്കിൽ തന്നെ ഓണത്തിന് അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തതല്ലേ, പിന്നെ എന്തിനാ ഈ അബദ്ധം കാണിച്ചത്? പറ്റിപ്പോയി മോനെ, ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോനെ? പോലീസിൽ ഈ വിവരം അവർ അറിയിച്ചാൽ കുഴപ്പമാണ്. അപ്പോൾ ഷാരി പറയാണ് അങ്ങനെ പോലീസിൽ അറിയിക്കും എന്നൊന്നും പറഞ്ഞില്ല. താരയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ അവർക്കറിയാം എന്നാ കിരൺ പറഞ്ഞത്. എങ്കിലും പോലീസിൽ ഈ കേസ് കിടക്കുകയല്ലേ. അവർ മിസ്സിംഗ് ആയപ്പോൾ തന്നെ അവരെ തേടി പോലീസ് വീട്ടിൽ വന്നിരുന്നല്ലോ. അല്ല, താരയെന്ന് പറയുന്നൊരു സ്ത്രീ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ എന്തിനെ ഇങ്ങനെ അപ്സെറ്റ് ആവുന്നത്? അല്ല, അവർ വന്ന് സരയു അവളുടെ മോളാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആവുമോ? അപ്പോൾ സരയു ഷാരി ഒന്നും പറയുന്നില്ല. അപ്പോൾ മനു മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ ഭൂലോക കള്ളനായ എനിക്കറിയാം അമ്മായിയമ്മേ, നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ. എന്നിട്ട് ചോദിക്കുക, അമ്മ എന്താ ഒന്നും മിണ്ടാത്തേ? അത് പിന്നെ ഞാൻ നൊന്ത് പ്രസവിച്ചതാ സരയുവിനെ. അങ്ങനെയുള്ളപ്പോൾ ഒരുത്തി വന്ന് അവളുടെ മോളാണെന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും അമ്മയ്ക്ക് സഹിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ അവളെ പിടിച്ച് തള്ളിയത്. കൊല്ലാനൊന്നും വേണ്ടി ചെയ്തതല്ല മോനെ. ഇനിയിപ്പോൾ സ്വയബോധത്തിലെത്തി എന്നിട്ടവർ സരയുവിനെ കാണാൻ വരുവോ മറ്റോ എന്തോ ചെയ്താൽ പറഞ്ഞാലോ അമ്മയൊന്നും പറയാൻ നിൽക്കണ്ട. അമ്മയും മോളും തമ്മിൽ കണ്ടോട്ടെ. ഷാരി ഒരല്പം മാറി നിന്നുപോയി അവൻ്റെ സംസാരം കേട്ടിട്ട്. എന്നിട്ട് പറയാണ്, ഏ അമ്മയും മോളുവോ? അത് 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 പിന്നെ സരയുവിൻ്റെ അമ്മയാണെന്ന് അവർ വിശ്വസിച്ചിരിക്കുകയല്ലേ. ആ അപ്പോൾ പിന്നെ കണ്ടിട്ട് പോയിക്കോട്ടെ. അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഞാൻ സരയുവിനോട് പറയാം. വയലൻ്റ് ആവരുത് എന്ന്. വേണ്ട, അങ്ങനെയൊന്നും വേണ്ട മോനെ. അങ്ങനെ ഒരുത്തിക്ക് നമ്മുടെ മനസ്സിലും വീട്ടിലും ഇടം കൊടുക്കാത്തതാണ് നല്ലത്. ആരും ഇടം കൊടുക്കുന്നില്ലല്ലോ. പിന്നെ കിരണും ചന്ദ്രസേനും ഒക്കെ അപകടകാരികളാ. ചന്ദ്രസേനൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. ആരെയും എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്താൽ അതിന് മറുപടി നൽകുന്നത് അവരായിരിക്കും. നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോകുന്നത് വരെ അവരുമായിട്ട് ഇടയാത്തതാണ് നല്ലത്. ഏശോ, ഇത് വലിയ തലവേദനയാവുമോ മോനെ? പറയാൻ പറ്റില്ല അടി ഏത് വഴിക്കുന്നാ വരുന്നതെന്ന്. അവർക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ. നമ്മളവളെ എന്തെങ്കിലും ചെയ്തു എന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റുമോ? ആ ഇനിയിപ്പോൾ ഈസി അല്ലേ, അമ്മ തെളിവ് അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിരിക്കുകയല്ലേ. പിന്നെ പ്രാർത്ഥിക്കാം, അതേ നടക്കൂ. ദേ ഇന്ന് ഓണാ, ഓണായിട്ട് ഓരോന്ന് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കല്ലേ. ഇനി എൻ്റെ ജീവിതത്തിൽ ഓണമൊന്നും ഇല്ല മോനെ. ഉണ്ടെങ്കിൽ തന്നെ അത് അമേരിക്കയിലേക്ക് പോയിട്ട് മാത്രമായിരിക്കും. അതും പറഞ്ഞ് ഷാരി അവിടെ നിന്നും പോയി വണ്ടിയിലേക്ക് കയറി. അവർ പോയി കഴിഞ്ഞപ്പോൾ മനു ആലോചിക്കുകയാണ്, ഇനി അമേരിക്കയിലേക്കല്ല, സത്യം അറിയുമ്പോൾ മുകളിലേക്കായിരിക്കും അമ്മയും അച്ഛനും മോളും ഒക്കെ പോകുന്നത്. ഇതുപോലുള്ള ഫ്രോഡുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഏ അപ്പോൾ പിന്നെ ഞാനോ? ഏ എല്ലാം കണക്കന്നെ. പിന്നെ കിരണിനെയും സേനയാണ്. കാണിക്കുന്നത് അപ്പോൾ സേന പറയാണ്, എടാ ഓണത്തിരക്കൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാം. എന്തായാലും താര അവിടെ പോയെന്നുള്ള കാര്യം ഉറപ്പാ. എന്തോ ഓണസദ്യ കഴിക്കാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതല്ലേ അച്ഛാ. എന്നിട്ട് ആൻറ്റി ഹോസ്പിറ്റലായല്ലോ.
ഇന്ന് രാത്രി തന്നെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതാ. എന്തു ചെയ്യാനാ? അവിടെ നമ്മുടെ കാര്യസ്ഥൻ മാത്രമല്ലേ ഉള്ളൂ. അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ അതും അവൾ കേൾക്കില്ല. ഇനി നിന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല. ഒറ്റയ്ക്കൊരു വീട്ടിലാ താമസിക്കുന്നത്. അതുകൊണ്ട് അപകടമൊന്നും ഉണ്ടായില്ലല്ലോ അച്ഛാ. എന്നാൽ ഇപ്പോൾ സരീവിനെ കാണാൻ പോയപ്പോഴാ എന്തോ സംഭവിച്ചിരിക്കുന്നത്. എടാ, തല പൊട്ടിയിട്ടില്ലായിരുന്നു. ഇനി എന്തെങ്കിലും എടുത്ത് തലയ്ക്ക് അടിച്ചതായിരിക്കുമോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യത കൂടുതൽ സരിയുവാ. അവക്കാ പണ്ട് മുതൽ വയലൻസ് ഒരുപാടുള്ളത്. അവൾ മാത്രമല്ല, അവളുടെ അമ്മയും അത് ചെയ്യും. എന്നുവെച്ചാ സരിയു താരയുടെ മകളാണെന്ന് അവൾക്കറിയാം. എല്ലാം നഷ്ടപ്പെടുന്നത് പോലെയാ അവളുടെ നടപ്പ്. താര മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തെളിവൊന്നുമില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും അച്ഛൻ പറഞ്ഞതുപോലെ ഓണത്തിൻ്റെ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ. അതുപോലെ കല്യാണിയുടെ പ്രോഗ്രാമും, അത് കഴിഞ്ഞിട്ട് യഥാർത്ഥ പ്രതിയെ പിടിച്ചേ പറ്റൂ. ഏതായാലും എല്ലാ സ്ത്രീകളും അകത്തുണ്ട്. നീ പോയി മുല്ലപ്പൂ എടുത്തു കൊടുക്ക്. ശരി അച്ഛാ. അങ്ങനെ അച്ഛനും മകനും മുല്ലപ്പൂവുമായിട്ട് അകത്തേക്ക് കയറുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിച്ചിട്ടുള്ളത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.